Hi friends, welcome to my channel. Now, I am baking class in the 9th episode. If you want to try these episodes, you can try a lot of photos. Thanks for all of you. Now, I am going to do a 2-tier cake. This is a fondant cake. Now, I have a theme cake. I am going to edit the video. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ അതിനു മുൻപായിട്ട് എനിക്ക് ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് മുഖം കാണിക്കുന്നത് വീട്ടിൽ സമ്മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കാണിക്കാത്തത് റംസി എന്നാണ് അവൾ പാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കേട്ടോ വന്നിട്ടുള്ളത് വളാഞ്ചേരി അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് വളാഞ്ചേരിയിൽ നിന്ന് കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ അന്വേഷിച്ചിട്ട് വന്നതാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് അത്രയും എനിക്കിഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് കൂടിയാണിത് കാരണം അവൾ എന്നെ കാണാൻ വേണ്ടി വന്നില്ലേ അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ബേക്കിംഗ് ക്ലാസ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് എന്നിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണിത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നല്ലൊരു കളറാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് എനിക്കൊരുപാട് ഇഷ്ടമായി അപ്പോൾ അവൾക്ക് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലൊക്കെ തന്നെയാണ് കേട്ടോ കളറൊന്നും പോവാത്ത സൂപ്പർ ഡ്രസ്സാണ് കൊണ്ടുവന്ന് തന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ റംസിക്ക് അപ്പോൾ ഇനി നമുക്ക് 2 kg അളവിൽ വരുന്ന 2-tier റാഫെല്ലോ കേക്കാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിതിൽ 1.5 kg അളവാണ് ആദ്യം കാണിക്കുന്നത് 1/2 kg ഞാൻ പിന്നീട് ഉണ്ടാക്കിയതാണ് അപ്പോൾ 1.5 kg കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ക്ലീനായ ഒരു ബോളിന് മേലെ അരിപ്പ് വെച്ച് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1.5 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/4 teaspoon ബേക്കിംഗ് സോഡ ചേർക്കാം 1/2 teaspoonും പ്ലസ് 1/4 teaspoonും കൂടി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബദാം പൊടിച്ചതാണ് ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ഒരുപാട് സ്മൂത്തായിട്ട് പൊടിക്കൊന്നും വേണ്ട ഇതൊരു 1/2 കപ്പ് പ്ലസ് 2 tablespoons ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 kg 1/2 കപ്പാണ് ചേർക്കുന്നത് പ്ലസ് 2 tablespoons 1.5 kg ആയതുകൊണ്ടാണ് ഇതിന് മുമ്പ് ഞാൻ 1/2 kg റാഫെല്ലോ കേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇനി ക്ലീനായ ഒരു ബൗളെടുത്തിട്ട് 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇപ്പോൾ 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 teaspoon വാനില എസെൻസും 1/2 teaspoon ബട്ടർ എസെൻസും 1/2 teaspoon മിൽക്ക് എസെൻസും ചേർത്ത് കൊടുക്കാം ഇത് 2 ഓപ്ഷനിലാണ് ഉള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നീട് സ്പീഡ് കൂട്ടി കൂട്ടിയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്യണം നല്ല റിബൺ മോഡലാവണം ഞാനിതൊക്കെ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വിശദമായിട്ടൊന്നും കാണിക്കാത്തത് ഇപ്പം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല റിബൺ മോഡലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പും 2 tablespoons സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം ഇപ്പോൾ ബീറ്റർ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഫുള്ളായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 8 inch അതുപോലെ 5 inch
പേനാണ്. ഹാഫ് കെ ജിയുടെ 5 ഇഞ്ചിൻ്റെയും 1 കെ ജിയുടെ 8 ഇഞ്ചിൻ്റെയും പേനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഉയർത്തിയിട്ട് തന്നെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടുള്ള ബാറ്റർ 8 ഇഞ്ചിൻ്റെ പേനിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹാഫ് കെ ജിയിൽ കുറച്ച് ബാറ്റർ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഒരു ഹാഫ് കെ ജിയുടെ കേക്ക് കൂടി തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 ഇഞ്ചിൻ്റെ പാനിലുള്ള ബാറ്റർ ഒന്ന് ഹൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓവൺ ഇല്ലാതെ എങ്ങനെ ബേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവൺ ഇല്ലാത്തവർ ആ ഒരു മെത്തേഡിലൂടെ ചെയ്തെടുക്കുക, ഓവൺ ഉള്ളവർ ഓവണിൽ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓവണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 45 മിനിറ്റോളം നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 45 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് രണ്ടും ബേക്കായി വന്നിട്ടുണ്ട്. ഹാഫ് കെ ജിയിലുള്ള കേക്ക് ഒരുപാട് ഹൈറ്റിലൊന്നും കിട്ടിയിട്ടില്ല. 8 ഇഞ്ചിൻ്റെ പാനിലുള്ളത് അത്യാവശ്യം ഹൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ 2 ടയർ കേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലുള്ള കേക്ക് ഹൈറ്റ് വേണം, അതുപോലെ മുകളിലുള്ള കേക്കും അത്യാവശ്യം ഹൈറ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഹാഫ് കെ ജിയിലൊരു കേക്ക് കൂടി ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല. ഓൾറെഡി ഞാൻ ഹാഫ് കെ ജി റഫലോ കേക്കിൻ്റെ റെസിപ്പി കാണിച്ചതാണ്. ഇനി നമുക്ക് എല്ലാ കേക്കും 5 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 കേക്കും 5 ലെയറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അതിന് മുമ്പത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വിശദമായിട്ടൊന്നും കാണിക്കാത്തത്. ഇപ്പോൾ 2 കേക്കും ഇങ്ങനെ 5 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഫുള്ളായിട്ടുള്ള കേക്കിലേക്കുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു അളവൊന്നും കാണിച്ചിട്ടില്ല. ആവശ്യത്തിനുള്ളത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിക്കാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് ഞാൻ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാലിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ കേക്ക് നാശമായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഷുഗർ സിറപ്പും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ മേലെ ബേസ് വെച്ച് ഫസ്റ്റ് ലെയറ് കേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ഫസ്റ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഷുഗർ സിറപ്പ് ആവുന്ന രീതിയിൽ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷം എല്ലായിടത്തുനിന്ന് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബദാമാണ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ലെയറും നമ്മൾ ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഫുള്ളായിട്ടൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവസാന ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിന് ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 കേക്കും ഈ ഒരു രീതിയിൽ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിതിന് ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ലൈറ്റ് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിന് മുകളിൽ വെച്ചതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കുറച്ച് കൂടുതൽ തന്നെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ വെച്ചെടുത്തിട്ട് വേണം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ക്രംസ് ഒന്നും കാണാത്ത രീതിയിലായി കിട്ടില്ല. അത്യാവശ്യം വിപ്പിംഗ് ക്രീം ഇങ്ങനെ വെച്ചെടുക്കുക തന്നെ വേണം. ഇങ്ങനൊരു നൈഫ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ആദ്യം മുകൾ വശത്ത് ക്രീമാക്കിയതിന് ശേഷം സൈഡിലൊക്കെ ഇങ്ങനെ ക്രീമാക്കി കൊടുക്കാം.
ഐസിങ് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കാത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ 8 ഇഞ്ചിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്ക് അടിപൊളിയായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ കേക്ക് കൂടി ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 2 കേക്കും ഇങ്ങനെ അടിപൊളിയായിട്ട് ഐസിങ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് 5 ഇഞ്ചിൻ്റെ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്ക് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതിനുള്ളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ വെക്കുന്ന കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് കേക്കിൻ്റെ മുകൾ വശത്തേക്ക് പൊന്തി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കരുത്, ഒന്ന് താഴ്ന്ന് നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ 5 ഇഞ്ചിൻ്റെ കേക്ക് 2 നൈഫ് വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഈ 2-tier കേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് നടുവിലായിട്ടാണോ എന്ന് പ്രത്യേകം നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴാതെ ശ്രദ്ധിക്കണം. ഇത് വെച്ചതിന് ശേഷം നമ്മൾ വെല്ലെ ആ നൈഫ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ശരിയാക്കി കൊടുക്കേണ്ടതുണ്ടാവും. നമ്മൾ ഈ നൈഫ് ഏറ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഐസിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിന് മുകളിൽ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു കാർഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ സൈഡിലും മുകളിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് മുകൾ വശത്തും അടിയിലൊക്കെ ആയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലെ കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ഇതൊരു മൊയലിൻ്റെ രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ചെവിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് CMC പൗഡർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. CMC പൗഡർ ചേർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഇത് നമുക്ക് കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. റോളർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മുയലിൻ്റെ ചെവിയാണ് ഇട്ട് അങ്ങനെ വെട്ടിയെടുക്കുന്നത്, ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിങ്ങനെ ചെരിച്ച് വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് കാർഡ്ബോർഡിൽ എന്തെങ്കിലും ഒന്ന് മുയലിൻ്റെ ചെവി പോലെ വരച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് വെച്ചിട്ട് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് 2 ചെവിയും വെട്ടിയെടുത്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ജെല്ല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ജെല്ല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ബ്ലൂ കളറിലുള്ളൊരു ചെവി കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം അത്ര വലുപ്പമില്ലാണ്ട് ചെറുതാക്കിയിട്ട് നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതേ നീളത്തിലല്ല, അതിനെ കുറച്ച് താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇങ്ങനെ 2 എണ്ണം വെട്ടിയെടുത്തിട്ട് നമുക്കിതിന് മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ജെല്ല് ഇല്ല, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് എടുക്കാം. ഇത് തലേ ദിവസം ചെയ്ത് വെക്കോട്ട് നല്ലത്, പുറത്തുതന്നെ വെച്ച് കൊടുത്താൽ മതി, ഡ്രൈ ആയിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, 2 ചെവിയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൊയിലും കുട്ടിയുടെ മൂക്കാണ് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ ബ്ലൂ ആയിട്ടുള്ള ഫോണ്ടൻ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. അതുപോലെ 2 ബോള് പോലെയുള്ള വൈറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിലേക്ക് റിബൺ ബോ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് രീതിയിലുള്ള ഫോണ്ടൻ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ആയിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്നിങ്ങനെ നെറിവ് പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ. ഇതൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കുക കേട്ടോ നല്ലത്. ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ബോ ഒന്നിങ്ങനെ വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫാനിൻ്റെ ചുവട്ടിലോ ACയുടെ ചുവട്ടിലോ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല റെഡിക്ക് നമുക്ക് കിട്ടും. ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ട് ആ റിബൺ ഒന്ന്
ബാക്കിലേക്ക് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് ആക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. ഈ കോൺഫ്ലോറൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് താനെ പോയിക്കോളൂ കേട്ടോ, അത് പോകില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇപ്പം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള റിബണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫൗണ്ടൻ വർക്കുകളും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. റിബണൊക്കെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരേ അളവിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് മുത്തുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് കേക്കിൻ്റെ മുകളിൽ റിബൺ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ ഇനി നമ്മൾ ബോ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇതോടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പം അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മുടെ മോയലും കുട്ടിയുടെ മൂക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ആ ബോയുടെ നടുവിലായിട്ട് തന്നെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിന് മുകളിൽ ഇതിൻ്റെ കണ്ണൊന്ന് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറുള്ള ഫോണ്ടൻ്റ് ഇങ്ങനെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിന് മുകളിൽ രണ്ട് കണ്ണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഇതിൻ്റെ കാല് പോലെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. റൗണ്ടിൽ വൈറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു ബ്ലൂ കളർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോയിലിൻ്റെ ചെവി വെച്ച് കൊടുക്കാം. സ്റ്റിക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് വെക്കുക കേട്ടോ, ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൂ ടയർ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു തീം കേക്ക് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പ് കേക്കും ജാർ കേക്കും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരുപാട് ലെങ്തായി പോകും വീഡിയോ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.